മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ വാർത്തകളാണ് ഓരോ നിമിഷം പ്രതി നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 പേരാരൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ്. അങ്ങനത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ക്ഷേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സിനിമാ മേഖലയിൽ വനിതകൾ വലിയ രീതിയിൽ ചൂഷണത്തിന് ഇരയാകുന്നെന്നും 15 പവർ ടീമാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രമുഖ നടൻ സന്തോഷ് പണ്ഡിറ്റ്. പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളായി, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്ത് പ്രമുഖ ചാനലുകളിൽ. മലയാള സിനിമ ഭരിക്കുന്ന 15 പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടോ? 1 ഉരുക്ക് സതീശൻ, 2 ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ, 3 ചിരഞ്ജീവി IPS, 4 ബ്രോക്കർ പ്രേമചന്ദ്രൻ, 5 പവനായി, 6 കൊപ്ര പ്രഭാകരൻ, 7 അനന്തൻ നമ്പ്യാർ, 8 മുണ്ടയ്ക്കൽ ശേഖരൻ, 9 ഹൈദർ മരക്കാർ, 10 കടയാടി ബേബി, 11 കൊളുപ്പുള്ളി അപ്പൻ, 12 മോഹൻ തോമസ്, 13 കീരിക്കടൻ ജോസ്, 14 ജോൺ ഖോനൈ, 15 കീച്ചേരി അച്ചു. പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാതെ 15 അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത്. നടിയെ ആക്രമിച്ച ഒറ്റപ്പെട്ട സംഭവം കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ. പക്ഷെ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്നും പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിന്റെ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് നടന്മാരും നടിമാരും പറയുന്നുണ്ട്. സിനിമാ സ്ക്രീനിംഗ് യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നീട് എ സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രി വാതിൽ 10 മുട്ടിയ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയറെന്നും മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തത് ശരിയല്ല. രാഷ്ട്രീയ മേഖലയിൽ മൊത്ത സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ടേ? കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA MP മാരൊക്കെ വന്നാലോ എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. പക്ഷെ പുതിയതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചിരിക്കുന്നത്. ഒരുക്കൊന്നുമില്ല മഹാപാവ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെയാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വൈറലായിട്ട് മാറുന്നത്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ സത്യസന്ധവും ജെനുവിനും. കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നവർക്ക് ആ 15 ടീമിന്റെ പേര് വെളിപ്പെടുത്തിക്കൂടെ എന്നാണ് സോഷ്യൽ മീഡിയ പുറത്തു വരുന്ന വാർത്തകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും പേരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരാരും ഇത് പുറത്തു പറയുന്നില്ല. ആരുടെയും പേരില്ലാത്ത ഒരു നാടകീയമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ സിനിമ സ്റ്റോറി പോലെ ഈ ഒരു റിപ്പോർട്ട് വന്നു പോകുന്നുണ്ടെന്നല്ലാതെ ആർക്കും ഇതൊരു പ്രയോജനം ഉണ്ടാകില്ലെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ 15 പേര് കേട്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചിരികൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളതൊന്നും തന്നെ മലയാള സിനിമയെ ബാധിക്കുന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ നടിമാരടക്കം ഡയറക്ടറായിട്ട് മാറുമ്പോൾ അവർ പോലും ചൂസ് ചെയ്യുന്ന മലയാള നടന്മാരെ തന്നെയാണ്. കാരണം സിനിമ എന്ന് പറയുന്ന വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള നടന്മാർ ആ ചിത്രത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അവരെത്രത്തോളം നടിമാർ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ആ ഒരു നടന്റെ പേര് മാത്രമേ ഒരു സിനിമ കൂടുതൽ സ്വീകാര്യത നേടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുല്യവേതനം, അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയവയ്ക്ക് എല്ലാത്തിന്റെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ?